Hi! Arengilu undo live il ellarum vannu thodangumba samsarichu thodangale namaste angane lakshmi priya ayittu Mumbai Bigg Boss season 4 like Bigg Boss Malayalam season 4 like poya njan ningalude LP ayittu കേരളത്തിലേക്ക് തിരിച്ചു വന്നു കാക്കനാട്ട് എൻടെ കുടുംബത്തിനൊപ്പം ഇന്ന് രാവിലെ കൂടി ചേർന്നിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ സ്നേഹിച്ച എന്നെ വിമർശിച്ച എല്ലാവർക്കും എനിക്ക് വേണ്ടിയിട്ട് ട്രോൾ ഉണ്ടാക്കിയ എന്നെക്കുറിച്ച് ട്രോൾ ഉണ്ടാക്കിയ എന്നെക്കുറിച്ച് പരിപ്പ് പാട്ടുണ്ടാക്കിയ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പറയുന്നു നിങ്ങളുടെ എല്ലാ വാക്കുകളും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ആണ് എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തത് വലിയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് അതിനെ ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ ഗീതു വിനീഷ് യു ആർ എ ഗുഡ് പ്ലെയർ താങ്ക് യു വെരി നൈസ് ഹൈ ബ്യൂട്ടി ക്യൂൻ ഷിബിൻ പീറ്റർ കൺഗ്രാറ്റുലേഷൻസ് അശ്വതി താങ്ക് യു Namaste Rekhupi, Babu Alur, Vinci Abhi, congratulations, Sukhu, Konam Baramba, good morning, Molku Sugana, Mole Kandu, congratulations, Muhammad Rabiq, hi friend, Ubaid Ibrahim, the troll Kandorias, Adhikam Kanditilla, Karnachala, പിന്നെ അവിടെ ഇന്നലെ മുതൽ ഇങ്ങോട്ട് വരാനുള്ള പ്രിപ്പറേഷൻസിലും കാര്യത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് അധികം ഒന്നും തന്നെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളും സന്തോഷിപ്പിക്കുന്ന വീഡിയോസുമാണ് എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല മിനിഞ്ഞാന്ന് രാത്രിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഫോണൊക്കെ കൈ കിട്ടിയത് തന്നെ എനിക്ക് അത്രയ്ക്കും എന്താ പറയാ സോഷ്യൽ മീഡിയയിലേക്ക് പെട്ടെന്ന് ആക്റ്റീവ് ആവാനൊന്നും സാധിച്ചിരുന്നില്ല ഈ പിൻ നമ്പറൊക്കെ മറന്നു പോവുക അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി എന്റെ ഫോണൊക്കെ ഹാങ് ആയിട്ടൊക്കെയാണ് ഉള്ളത് അപ്പൊ ഞാനിപ്പോ എന്റെ ഫോണിൽ നിന്നാണ് ലൈവ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് നേരത്തെ വരാനായിട്ട് പറ്റാഞ്ഞത് സ്ട്രോങ് കാൻഡിഡേറ്റ് അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് രഞ്ജിത്ത് താങ്ക് യു ജിമ്മി സൈമൺ ആനി റോയ് ലിബിൻ എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നു ഫുൾ സപ്പോർട്ട് ചേച്ചി ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളാണ് നമ്പർ 1 താങ്ക് യു യു അച്ചീവ്ഡ് വണ്ടർഫുൾ റിസൾട്ട് വിത്തിൻ 100 ഡേയ്സ് വെരി നൈസ് ഹാപ്പി ഡേ ഓൾ ദ വെരി ബെസ്റ്റ് ചെറിയൊരു അഭിനേഷോ കണ്ടു ഞാൻ ഷോ കണ്ടിട്ടല്ല പറയുന്നത് ആരെക്കുറിച്ചും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ എന്നുവെച്ചാൽ പ്രേക്ഷകർ പുറത്തുനിന്ന് കാണുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അതായത് ഞങ്ങൾ 24/7 ഞങ്ങൾ ഒരുമിച്ചാണുള്ളത് അപ്പം ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന ഓരോരുത്തരെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് ആരെയും മോശമാക്കാനോ നല്ലതാക്കാനും വേണ്ടിയിട്ടല്ല എനിക്ക് അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണോ അത് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഷോ കണ്ടു കഴിയുമ്പം വേറെ രീതിയിലായിരിക്കും എനിക്കറിയാം പക്ഷെ ഞാൻ അവിടെ ഒരു എന്താ പറയാ ഞാൻ ഓരോരുത്തരെ അനുഭവിക്കുന്നുണ്ടായിരുന്നല്ലോ ഓരോരുത്തരെ ഞാനല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇതിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ SPM നരിക്കുനി ഞാൻ അങ്ങനെ തുപ്പിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ വീട്ടമ്മമാർ എന്റെ അടുത്ത് ചോദിച്ചേനെ ആ തുപ്പുമ്പോ അത് അയാളിൽ നിന്ന് എനിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള പോഷൻ നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല അത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ ഞാൻ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞേനെ ഞാൻ എന്റെ റൈറ്റിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് യാതൊരുവിധ റിഗ്രറ്റ്സും ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയിലുമില്ല റോബിൻ എന്നും എന്റെ സ്വന്തം അനിയനാണ് എനിക്ക് ബിഗ് ബോസ് സീസൺ 4 നിന്ന് കിട്ടിയ ഒരു അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഞാനും റോബിനുമായിട്ടുള്ളത് മരിക്കും വരെ ഞാൻ ചേച്ചിയും അവൻ അനിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കണ്ടു റോബിനെ കണ്ടു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബോംബെയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ കൊച്ചിയിലേക്കും റോബിൻ ട്രാൻഡത്തേക്കും ആയിരുന്നല്ലോ അവർക്ക് പിന്നെ കുറച്ച് മുന്നേ തന്നെ ഫ്ലൈറ്റ് ഒക്കെ കിട്ടി എനിക്ക് മഴ കാരണം കുറച്ച് ഡിലേ ഒക്കെ വന്നിരുന്നു ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫൈനലിസ്റ്റുകൾക്ക് ഞങ്ങളുടെ പെട്ടി എല്ലാം നമ്മൾ നോക്കുക ഞങ്ങളുടെ ബിലോങ്ങിങ്സ് വേറെ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റോബിനെ ഞാൻ കണ്ടു എനിക്ക് റോബിനെ സപ്പോർട്ട് ചെയ്ത റോബിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോൾ എന്റെ കണ്ണും മനസ്സും നിറഞ്ഞു എന്നെ പോലെ തന്നെ ഞാൻ എന്നെ എങ്ങനെയാണോ റോബിൻ കീഴടക്കിയത് അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പ്രേക്ഷകരെയും റോബിൻ അവരുടെ ഹൃദയം കീഴടക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് ഞാനും അഭിമാനിക്കുന്നു എന്റെ അനിയനെ ഓർത്തിട്ട് ചേച്ചിയാണല്ലോ വെള്ളത്തിലുണ്ട് കണ്ട് മാതങ്കി ഹാപ്പി ആയിട്ടിരിക്കുന്നു മാതങ്കി ഇന്നലെ മുതൽ അമ്മ വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് സ്കൂളിൽ പോകാണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് വീണ താങ്ക് യു ലക്ഷ്മി രേഖ ഹായ് നോർമലായി ബീബി താങ്ക് യു സുഖു എൽ പി എന്നാൽ ഫ്ലവർ അല്ല ഫയർ ആണ് താങ്ക് യു താങ്ക് യു എല്ലാവരെയും സ്നേഹം കാണുമ്പോ എന്റെ മാതങ്കി ഇവിടെ ഉണ്ട് മാതങ്കിനെ ഞാൻ കാണിക്കാം സേ ഹായ് ഹായ് ചോക്യു ഹൗ ആർ യു ചോക്യു ഹൗ ആർ യു മാതങ്കി ഇന്നും സ്കൂളിൽ പോയിട്ടില്ല ഇന്നലെയും പോയിട്ടില്ല ഹായ് നിയാസ് ചേച്ചിയുടെ എവിക്ഷൻ സൂപ്പർ ഇത്ര പവർഫുൾ എവിക്ഷൻ ചേച്ചിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ താങ്ക് യു വിന്നറാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല വിനയോടുള്ള സമീപനം ശരിയായില്ല വിനയ് തിരിച്ചു തരുന്നതേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കറിയാം അതൊരു എന്താ പറയാ അതൊരു ഗെയിം ഷോ ആണെന്ന് എനിക്കറിയാം ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കണം അതിന്റെ പുറത്ത് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് രണ്ട് പ്രാവശ്യം സ്കൂളിൽ പോയിട്ടില്ല അമ്പലത്തിലൊന്നും പോയിട്ടില്ല എയർപോർട്ടിൽ എനിക്ക് കിട്ടിയ സ്വീകരണമാണ് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവർ അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഈ കുങ്കുമം ഒക്കെ അപ്പോ സജു പിയേഴ്സ് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് മിഥുൻ ഹായ് അമാദുട്ടി ഇവിടെ ഉണ്ട് റോബിൻ ദിൽഷ എൽ പി ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ചേർത്ത് നിങ്ങൾ വായിക്കണം ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയാണ് താങ്ക് യു കണ്ടു കണ്ടു പരിപ്പ് കഴിച്ചു കഴിച്ചു മകള് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പരിപ്പ് കഴിച്ചു കഴിച്ചു മടത്തു കറിയുണ്ടാക്കിയാലോ രാവിലെ ചപ്പാത്തി കടല മടുത്തു ഉച്ചക്ക് സാമ്പാർ ചോറ് മടുത്തു അപ്പൊ ഒന്നും കൂടി ഞാൻ എല്ലാവർക്കും അപ്പൊ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് വീണ്ടും കാണാം ഇനിയും അപ്പോ ഞാൻ എന്തോ അവിടുത്തെ കിട്ടിയിട്ട മുറിവുകളാണ് മനസ്സിനേറ്റ മുറിവുകളെക്കാൾ ഒന്നുമല്ല ശരീരത്തിലുള്ള മുറിവുകൾ അല്ലല്ല ടാസ്ക് ചെയ്തതാ ഇനി പരിപ്പ് കഴിക്കുന്നത് ക്ഷമിക്കാം പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു തൂത്തു തക്കളെ വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തി കടല മടുത്തു ഉച്ചക്ക് സംഭരിച്ചത് മടുത്തു. ഞാൻ ആ ലിറിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായത് നമ്മൾ എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനെ നമുക്ക് എത്ര തമാശയിലൂടെ കൊണ്ടുപോകാം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും വളരെ വളരെ ചെറുതായിട്ട് വളരെ എന്താ പറയാ വളരെ ചെറുതായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നും കൂടി എനിക്ക് ഈ പരിപ്പ് സോങ് കണ്ടപ്പോൾ മനസ്സിലായി. ആക്ച്വലി എവിടെ പറഞ്ഞതാണ് എന്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പുതിയ പുറത്തു പോയ കണ്ടസ്റ്റൻസ് ഒക്കെ വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോ എന്താ ഞാൻ പറഞ്ഞത് എന്നുള്ള വിചാരത്തിലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ സോങ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിന്റെ ക്രിയേറ്ററിനോട് ഞാൻ നന്ദി പറയുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ എന്താ പറയാ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അത്. അതിൽ നിന്നും അടർത്തി എടുത്തിട്ടാണ് ഇത്ര ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറെ ചിരിയും തംസപ്പും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ലവും ഹാർട്ടും. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു ഒരിക്കൽ കൂടി. അപ്പോ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു പറയൂ. താങ്ക് യു. ബൈ ബൈ. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ് ഫൈനൽ ഫോറിൽ ഞാൻ എത്തിയത്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.